കോഴിക്കോട് തിരുവമ്പാടി മൂത്തപ്പമ്പുഴയിലെ വീടുകളിലെത്തുന്ന ആയുധധാരികളായ മാവോയിസ്റ്റുകൾ നാടുകാണി ദളം നേതാവ് സോമന്റെ നേതൃത്വത്തിലുള്ള സംഘമെന്ന് സ്ഥിരീകരിച്ച പോലീസ്. കഴിഞ്ഞ ദിവസം രാത്രിയും മാവോയിസ്റ്റ് സംഘം പ്രദേശത്തെത്തി ലഘുലേഖകളും പോസ്റ്ററുകളും വിതരണം ചെയ്തതോടെ പോലീസ് സുരക്ഷ ശക്തമാക്കി. രണ്ടു മാസത്തിനിടെ 7 തവണയാണ് തിരുവാമ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ രാത്രി മുത്തപ്പമ്പുഴയിലെ വീടുകളിലെത്തിയ മാവോയിസ്റ്റ് സംഘം ലഘുലേഖകൾ വിതരണം ചെയ്തു. വീടുകളിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ചാണ് ഇവർ മടങ്ങിയത്. തോട്ടം തൊഴിലാളികൾ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതണമെന്നാണ് CPI മാവോയിസ്റ്റ് നാടുകാണി ഏരിയ കമ്മിറ്റിയുടെ പേരിലുള്ള ലഘുലേഖയിലെ ആഹ്വാനം. പുലർച്ചെയാണ് നാട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുന്നത്. മുത്തപ്പൻപുഴയിലെത്തിയത് 2 പുരുഷന്മാരും ഒരു സ്ത്രീയും അടങ്ങിയ സംഘമെന്നാണ് പ്രദേശവാസികൾ പോലീസിന് നൽകിയ മൊഴി. ഇതിലൊരാൾ മാവോയിസ്റ്റ് നേതാവ് സോമനാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മുമ്പും 3 തവണ സോമന്റെ നേതൃത്വത്തിലുള്ള സംഘം മുത്തപ്പൻപുഴയിൽ എത്തിയിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇവർ വെള്ളരിമല കേന്ദ്രീകരിച്ച് പ്രത്യേക സംഘമായി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടോ എന്ന സംശയവും പോലീസിനുണ്ട്. കണ്ടെത്താൻ ഇന്ന് പുലർച്ചെ മുതൽ തണ്ടർബോൾട്ട് പരിശോധന നടത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. വയനാട്ടിലേക്ക് പോകാനുള്ള സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് വയനാട് പോലീസിന് മുന്നറിയിപ്പ് നൽകി. മുത്തപ്പൻപുഴ, പൊന്നാങ്കയം, പൂവാറന്തോട് വനമേഖലകൾ പോലീസ് നിരീക്ഷണത്തിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.